ഞാൻ ഷഹാന. ഞാനിന്ന് വന്നിട്ടുള്ളത് പ്രിന്റിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഒരു കുട്ടി ഔട്ടിംഗ് വ്ലോഗും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഇന്ന് കാണാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ദെൻ ലെറ്റ്സ് ഗോ ടു വീഡിയോ. പ്രിന്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ വീഡിയോക്ക് ഒപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക. അതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് പ്രിന്റിങ്ങും അതിനോടൊപ്പം തന്നെ ഓരോ പ്രിന്റിങ്ങിനും എങ്ങനെയാണ് റേറ്റ് വരിക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉണ്ടോ. ഇതിനു മുന്നായിട്ട് ഞാൻ രണ്ട് ഡിഫറെൻ്റ് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിൻ്റെ അതുപോലെ തന്നെ സ്റ്റിക്കർ മേക്കിങ്ങിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ കമൻറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് ഈ പ്രിൻറ്റിങ് സെക്ഷനെ കുറിച്ചിട്ട്. പ്രിൻറ്റിങ്ങിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്, ഏത് ടൈപ്പ് പ്രിൻറ്റിങ് ആണ്, പ്രിൻറ്റിങ് ഷോപ്പ് ഏത് പ്രിൻറ്റിങ് ഷോപ്പാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കമൻറ്റ് വഴി തന്നെ അതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എത്രത്തോളം അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഞാൻ കരുതി ഏതായാലും ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെയുണ്ടോ ഞാനന്ന് ഈ വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക. ബിഗിനേഴ്സിന് നല്ല ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണെന്ന് കരുതണം. അടുത്തായിട്ട് ഞാൻ പോകാൻ പോകുന്നത് ഒരു പ്രിൻറ്റിങ് ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ തിരൂരിൽ നിന്ന് ഞാൻ സാധാരണ പ്രിൻ്റ് ചെയ്യിക്കല് സിറാജ് പ്രിൻറ്റെക്സ് എന്നാണ്. അതൊരു ലേസർ പ്രിൻറ്റിങ് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ലേസർ പ്രിൻറ്റിങ് ഷോപ്പ് എവിടെയാണോ ഉള്ളത് അവിടെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രിൻറ്റിങ് ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷോപ്പിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്കോ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട ഫോട്ടോ ഏതാന്ന് വെച്ചാൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെയിൽ വഴി സെൻഡ് ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് ക്ലാരിറ്റി ഒന്നും കുറയാതെ തന്നെ അവർക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഏത് സൈസിലാണോ പ്രിൻ്റ് വേണ്ടത് അതുപോലെ ഏത് ടൈപ്പാണോ പ്രിൻ്റ് വേണ്ടതെന്ന് വെച്ചാൽ അവരെടുത്ത് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതിയാവും. അപ്പോൾ അവർ അതിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിൽ അവർ ചെയ്തു തരുന്നതാണ്. ഇങ്ങനെ കേട്ടോ ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള പ്രിൻറ്റിങ് വരുന്നത്. ഈ ഷീറ്റിന് OHB ഷീറ്റ് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് OHB ഷീറ്റിലുള്ള പ്രിൻ്റ് ആണോ എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. OHB ഷീറ്റിൽ പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് വരുന്നത് 20 rupees ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ വരുന്ന ടൈപ്പ് ഉണ്ട്, അതിനൊരു 50 rupees ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഓരോ പ്രിൻറ്റിങ് ഷോപ്പ് ബേസ് ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുന്നതാണ്. ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രിൻ്റ് എങ്ങനെയാണ് ട്രാൻസ്പെറൻറ്റ് ഫ്രെയിമിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ ഒരു പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ പേപ്പർ പ്രിൻറ്റിംഗ് ആണ്. ഇതാണ് നമ്മൾ ഫോട്ടോ ഫ്രെയിമിലും പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കർ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 20 rupees ആണ്. ഈ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ വരുന്ന ടൈപ്പും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കേഴ്സ് എങ്ങനെ പ്രിൻ്റ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തരണ്ടെങ്കിൽ കണ്ടു നോക്കുക. ബിസിനസ്സിന് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. Thank you.
ഒരുപാട് പേർക്ക് മെയിനായിട്ട് ബിഗിനേഴ്സിന് കൂടുതലായിട്ടും ഡൗട്ട് വരുന്ന ഒരു സെക്ഷനാണ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞത്. അത് ഈ ഒരു വീഡിയോയിലൂടെ അവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും ഞാൻ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.